എല്ലാവർക്കും നമസ്കാരം ഏറ്റവും സ്വാദിഷ്ടമായ ഒരു വിഭവമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലൊക്കെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അവിയൽ അവിയലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ട സാധനങ്ങൾ തായ മുരിങ്ങക്കായ വെള്ളരിക്ക കൈപ്പയ്ക്ക കാരറ്റ് പയറ് ചേന കഷ്ണം ഇതാണ് നമുക്ക് ആവശ്യം ഇതൊക്കെ വെള്ളരിക്കൊക്കെ നല്ല ഈ രീതിയിൽ ചെറുതായി കട്ട് ചെയ്യണം എല്ലാം ഇതിൽ കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെള്ളരിക്കൊക്കെ കുറച്ച് ഒരു ചെറിയ കഷ്ണം മതി അല്ലെങ്കിൽ അത് വെന്തുടങ്ങി കൂടുതൽ നമുക്ക് കാരറ്റ് ചേന കായ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം യഥാർത്ഥത്തില് ഏത് പച്ചക്കറിയും അവിയലില് നമുക്ക് ചേർക്കാം ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മീഡിയം വെള്ളരി പിന്നെ കയ്പ്പയ്ക്ക ഒരു ചെറിയ കഷ്ണം മതി ഭയങ്കര കയ്പ്പാണ് ചെറിയൊരു കഷ്ണം മതി ചേന കട്ട് ചെയ്യുമ്പോഴേ അവസാനം കട്ട് ചെയ്താണല്ലോ ചേനയെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമല്ലോ ചെറിയ ചൊറിച്ചിലൊക്കെ ഉണ്ടാവും ഇനി അടുപ്പത്ത് വെക്കാൻ പോവുകയാണ് അതിന്റെ മുന്നേ നമുക്ക് ഇതിൽ വെള്ളം ഒഴിക്കണം ഉപ്പിടണം നമുക്ക് മസാലകളൊക്കെ ഇടേണ്ടതാണ് അപ്പൊ ഞാൻ ഇതിൽ ആവശ്യമുള്ള വെള്ളമാണ് ഇതിൽ എടുത്തിരിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു ഞാൻ കല്ലുപ്പാണ് കല്ലുപ്പ് ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നമ്മൾ ചെറിയൊരു ടിപ്പാണ് കല്ലുപ്പ് ഇതിന്റെ ഉള്ളിൽ ഇട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കിയ ശേഷം അതിന്റെ ഉള്ളിലുണ്ടാവും ചെറിയ പൊടികളൊക്കെ ഊരി നിൽക്കും അപ്പോൾ അതൊന്നും നമുക്ക് കഴിക്കുന്നത് നല്ലതല്ല നമ്മുടെ വയറിനൊക്കെ കേടാണ് അപ്പോൾ അത് ഊറിയ നമ്മൾ തൊടാൻ പാടില്ല നമ്മൾ ഇതിങ്ങനെ പാരുക ഊറിയും കണ്ടില്ലേ ഇതിനുള്ളിൽ അരച്ച് ചെറിയ ചെറിയ പൊടികളുണ്ടാവും ഇനി മസാല ഇടാം നമുക്ക് 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇടാം മുളക് പൊടി 1 സ്പൂൺ ഇടാം എന്താ വെച്ചാല് നമ്മളിപ്പോ നാളികേരത്തിൽ നമ്മൾ പച്ചമുളക് ചതക്കുന്നുണ്ട് നമുക്ക് നല്ലത് പച്ചമുളകാണല്ലോ ഇനി അടച്ചു വെച്ച് ഗ്യാസിന്റെ മുകളിലേക്ക് നമുക്ക് വെക്കാം ഒന്നും കൂടെ തിളച്ചതിന് ശേഷം നമുക്കിത് സിമ്മിലാക്കാം അപ്പോ ഇവിടെ ഇതിൽ തള വരൽ തുടങ്ങിയിരിക്കുന്നു അപ്പൊ ഇനി നമുക്ക് സിമ്മിലാക്കാം അപ്പൊ ഇനി നമുക്കൊന്ന് ഇളക്കുക ഇടയ്ക്കൊക്കെ തുറന്ന് അധികം വേവാൻ പാടില്ല ചെറു ചൂടില് വേവ് ഇനി നമുക്ക് ഒന്നും കൂടി അടച്ചു വെക്കാം ഇനി ഈ പ്രകാശനൊക്കെ വേവിക്ക് നമുക്ക് നാളികേരം ഒന്ന് ചതച്ചെടുക്കാം അരയ്ക്കാൻ പാടില്ല വെറുതെ ചതയ്ക്കൽ മാത്രമേ പാടുള്ളൂ ആദ്യമായിട്ട് നമ്മുടെ നാളികേരം ഒന്ന് ചതയ്ക്കാം നാളികേരം മാത്രം നാളികേരം ചതച്ചതിന് ശേഷം ഒരു 5 മുളക് കുറച്ച് കറിവേപ്പില കൂടി ഒന്ന്
ചതച്ചെടുക്കുക, വെറുതെ ഒന്ന് പൊട്ടിയാൽ മതി. അപ്പോ ഇതേമാതിരി ചതക്കിയാൽ അല്ലേ, വെറുതെ ചതച്ചെടുക്കുക, വെള്ളമൊന്നും വേണ്ട, ചെറുതായി ചതക്കൽ മാത്രം. അപ്പൊ നമുക്ക് ഇനി ഒന്ന് നോക്കാം. പാകം വേവാണ്, നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് കുറച്ച് മോര് പാകം, പുളിക്ക് വേണ്ടിയിട്ടുള്ള മോര്. അവർ ഓരോരുത്തർക്ക് ഓരോരോ ടേസ്റ്റ് ആയിരിക്കും, അപ്പൊ ആവശ്യത്തിനുള്ളത് മാത്രം പാകം. അല്ലാതെ ഇനി ഒന്നും തളച്ചോട്ടെ, അല്ലാതെ തളയ്ക്കാൻ പാടില്ല. മോര് പറഞ്ഞാലും നാളികേരം പറഞ്ഞാലും അല്ലാതെ തളയ്ക്കരുത്, ചെറുതായിട്ട് തളയ്ക്കാനേ പാടുള്ളൂ. ഇനി ഒന്നാട് നമുക്ക് മൂടി വെക്കാം. അപ്പൊ ഇനി നാളികേരം ഇടാം. ഇനി തളയ്ക്കാൻ പാടില്ല, ചെറുതായി നമ്മളൊന്ന് ഇളക്കി വെക്കാം. അവിയൽ റെഡി ആവാനായി. ഇനി കുറച്ച് കറിവേപ്പിനിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ, കറിവേപ്പിനിൽ കൂടി ഇട്ട് നമുക്ക് ഇത് ഓഫാക്കാം. നമ്മുടെ ടേസ്റ്റി അവിയൽ റെഡിയായി. നമ്മുടെ അവിയൽ റെഡിയായി. നമ്മള് അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു. അതിന് ഒന്ന് തണുത്തതിന് ശേഷം നമ്മള് പച്ച വെളിച്ചെണ്ണ പിടിക്കുക. അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം, നല്ല സ്വാദിഷ്ടമായ അവിയലാണ്. അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് എനിക്ക് നന്നായി സപ്പോർട്ട് ചെയ്യണം. പ്ലീസ് സബ്സ്ക്രൈബ്.